നമസ്കാരം. ഇന്ന് നമ്മൾ തികച്ചും വ്യത്യസ്തമായിട്ടുള്ള അത്ര ആരും അറിയില്ലാത്ത ഒരു സബ്ജക്റ്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. ചെങ്ങന്നൂരാദി എന്ന് പറയുന്ന ഒരു പ്രസിദ്ധനായ വ്യക്തിയുടെ കഥയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിന് നമ്മൾ ആദ്യത്തെ കളരിപ്പയറ്റ് എന്ന് പറഞ്ഞൊരു ഭാഗം നമ്മൾ ചെയ്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇപ്പോൾ ഈ കളരിപ്പയറ്റുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ആദ്യം നടന്നപ്പോൾ നമ്മൾ ആ പറഞ്ഞ പോലെ തന്നെ ആ ചരിത്രങ്ങൾ നിങ്ങളൊന്ന് കേൾക്കുന്നത് നന്നായിരിക്കും. കൂടാതെ ചില ഗ്രന്ഥങ്ങൾ വായിച്ചപ്പോൾ അതിൽ ഈ വടക്കൻ തെക്കൻ മധ്യകേരള എന്ന് പറഞ്ഞുള്ള സമ്പ്രദായങ്ങളുണ്ടെന്നും അതിൽ ഒരുപാട് ഡിവിഷനുകൾ ഉണ്ടെന്നും പറയുന്ന ഒരുപാട് ഗ്രന്ഥങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഇറക്കിയ വീഡിയോ കളരിപ്പയറ്റ് എന്ന് പറഞ്ഞ ഗ്രന്ഥ ഒരു വീഡിയോയ്ക്ക് വളരെ ആധികാരികതയുണ്ട്. അതൊന്ന് കേൾക്കാണെന്ന് നന്നായിരിക്കും. ഞാനിത് പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് കിട്ടിയിട്ടുള്ള അറിവുകൾ അതേപോലെ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ഭയങ്കരമായ രസകരമായ കാര്യങ്ങളായതുകൊണ്ടും കഥകൾ വളരെ ഭംഗിയുള്ളതായതുകൊണ്ടും കളരിപ്പയറ്റൊക്കെ പഠിക്കുന്നവർക്ക് ഒരുപാട് ഗുണമുള്ളത് കൊണ്ടും ഒക്കെയാണ് ഞാനിങ്ങനെ കാര്യങ്ങൾ ചെയ്യുന്നത്. നല്ല ഭംഗിയായിട്ട് തന്നെ നിങ്ങളെടുക്കുക. എന്ത് ഇൻഫർമേഷനാണ് കിട്ടുന്നത് വളരെ സത്യസന്ധമായിട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു കഥയാണ്, നടന്ന കഥയാണെന്ന് പറയപ്പെടുന്നു. അപ്പോൾ അതെന്തായാലും ഞാൻ ആദ്യം കേട്ട കഥയുമായിട്ട് ഒരുപാട് ബന്ധം ഉള്ളതായിരിക്കില്ല രണ്ടാമത് കേട്ടത്. അപ്പോൾ ആ രണ്ട് കഥകൾ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. അപ്പോൾ നമുക്ക് ഏകദേശം ഒന്ന് മുന്നോട്ട് പഠിക്കണം എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ നടക്കുമായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഇതിൽ തെക്കൻ വടക്കൻ മധ്യകേരള സമ്പ്രദായങ്ങളുണ്ട്. അതിൽ നമുക്ക് അറിയാം തച്ചോളി ഉദയനന്, ഉണ്ണിയാർച്ച ഇങ്ങനെയുള്ള വടക്കൻ പാട്ടുകളിൽ വരുന്ന വീരനായകന്മാർ നായികമാർ അങ്ങനെയുള്ള. ഇപ്പോൾ തെക്കൻ സമ്പ്രദായത്തിൽ അങ്ങനെ അത്ര അറിവുള്ള കാര്യങ്ങളായിരിക്കില്ല. തെക്കൻ സമ്പ്രദായം നമുക്കറിയാം തിരുവനന്തപുരം മുതൽ കന്യാകുമാരി വരെയുള്ള ഭാഗത്തുള്ള കുറച്ച് കാര്യങ്ങളായിരിക്കും അതിനകത്ത് പറയാം. അതിൽ ഈ ആദ്യം തന്നെ നമ്മൾ പറയാം, ആദ്യം ഞാൻ ഈ ചെങ്ങന്നൂരാദിയെക്കുറിച്ച് കേട്ടിട്ടുണ്ടായിരുന്നു. വളരെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള അഭ്യാസിയായിരുന്നു അദ്ദേഹം എന്നൊക്കെ ഞാൻ വളരെ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കുറച്ച് റിസർച്ചും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നടന്ന സമയത്ത് എൻ്റെ ഒരു സ്റ്റുഡൻറ്റ് തന്നെ എനിക്കൊരു ചെറിയ ഒരു അദ്ദേഹത്തിൻ്റെ ഒരു പാട്ട് പോലെ എഴുതിയിട്ടുള്ള ഒരു സമാഹാരം എനിക്ക് എൻ്റെ ഒരു കോപ്പി തരികയും ആ കോപ്പി വളരെ ഡീപ്പായിട്ട് പഠിക്കുകയും അതറിയാവുന്ന കളരിയാശന്മാരെയൊക്കെ തേടി നടക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ അങ്ങനെ അവരിൽ നിന്ന് കിട്ടിയ വിവരം, കുറച്ച് പേര് തന്ന വിവരങ്ങൾ, ആദ്യം തന്നെ വിവരം എന്താണെന്ന് വെച്ചാൽ ആ കഥയാണ് ഞാൻ പറയുന്നത്. ആ കഥയിൽ വിഷ്ണു അദ്ദേഹത്തിൻ്റെ വാഹനവുമായിട്ട് ഗരുഡനുമായിട്ട് ഇങ്ങനെ പറന്ന് സഞ്ചരിക്കുന്ന സമയത്ത് ഈ ചെങ്ങന്നൂർ എന്ന് പറയുന്ന സ്ഥലം നമുക്കറിയാം, ചെങ്ങന്നൂർ കേട്ടിട്ടുണ്ട്. അപ്പോൾ ആ ചെങ്ങന്നൂർ എന്ന് പറയുന്ന സ്ഥലത്ത് വന്നപ്പോൾ ഈ ഗരുഡൻ ഒരു തോന്നൽ, തൻ്റെ മേളിരിക്കുന്ന വാഹന താൻ വാഹനമാണല്ലോ, തൻ്റെ മുകളിലിരിക്കുന്ന മഹാവിഷ്ണുവിനെ താനല്ലേ ചുമന്നുകൊണ്ട് പറക്കുന്നത്. അപ്പോൾ അതിനുള്ള കഴിവ് അദ്ദേഹത്തിന് ഇല്ലേ എന്നൊരു തോന്നൽ ഈ ഗരുഡനുണ്ടായി എന്നാണ് അദ്ദേഹം പറഞ്ഞ കഥ. അപ്പോൾ ഇത് മുകളിലിരുന്ന വിഷ്ണുവിന് മനസ്സിലാക്കിയിട്ട് വിഷ്ണു ഒരൊറ്റ ചവിട്ട് കൊടുത്തു ഗരുഡനെ എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഗരുഡൻ എന്ത് ചെയ്തു, താഴേക്ക് പോയി വിഷ്ണു അതിലെ നേരെ ആകാശഗമനം നടത്തിയതാണ് കഥ. അപ്പോൾ ആ വന്ന കിടന്ന അതിന് ഈ പറഞ്ഞ ചെങ്ങന്നൂരാദി എന്ന് പറയുന്ന ആള് എടുത്തു നിന്നും അത് വളർത്തി അതിനെ പരിചരിച്ചു നിന്നും അങ്ങനെ ഗരുഡൻ ഈ വിദ്യ പഠിപ്പിച്ചെന്നുമായിരുന്നു ഞാൻ കേട്ടിരുന്ന ആദ്യത്തെ കഥ. ഇത് നിങ്ങൾ മനസ്സിലാക്കണമെന്ന് ഞാൻ പറഞ്ഞതിന് പിന്നിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ കഥ എനിക്ക് രസകരമായി തോന്നി, കൊള്ളാമല്ലോ ഈ സംഗതികൾ കൊള്ളാം എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് എനിക്ക് തോന്നി. പിന്നീട് ഞാൻ കൂടുതൽ നന്നായിട്ട് പഠിക്കാം. അപ്പോൾ പല കഥകളിലും ഈ കഥകൾ അത്ഭുത സിദ്ധികൾ ചെയ്യുന്നവർ വീരനായകന്മാരെയൊക്കെ ഒരു പ്രത്യേക ഗണത്തിൽ പെടുത്തുവാനായിട്ട് ഈ കഥകൾ മാറ്റുന്ന സമ്പ്രദായമുണ്ട്. കാരണം ഇദ്ദേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവിലെന്ന് പറഞ്ഞാൽ ഒരു സാധാരണ കുടുംബത്തിൽ ജീവിച്ചിരുന്ന ഒരു കേരളത്തിൽ ഒരു കീഴാള ജനതയായിട്ടൊക്കെ ബന്ധമുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ ആ വ്യക്തിക്ക് എന്തായാലും ഈ വിഷ്ണുവിൻ്റെ കഥയും അവതാരമായിട്ട് ബന്ധമുണ്ടാകാൻ ചാൻസ് ഉണ്ട് എന്നൊക്കെ ഞാൻ പിന്നീട് കൂടുതൽ തിരക്കുവാനും മനസ്സിലാക്കുവാനൊക്കെ ശ്രമിച്ചു. അതിൻ്റെ ഫലമായിട്ട് വേറൊരു കഥയാണ് നമ്മൾ മനസ്സിലാക്കി വെച്ചത്, മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചത്. ഇപ്പം അത് നമ്മുടെ ഒരു സബ്ജക്റ്റ് അല്ല, കാരണം വെച്ചാൽ കഥ ഞാൻ അതുപോലെ തന്നെ പറഞ്ഞുതരാം. അപ്പോൾ അതിനകത്ത് അദ്ദേഹം ഉപയോഗിച്ച ചില ടെക്നിക്കുകളാണ് നമുക്ക് ഇതിനകത്ത് പ്രധാന വിഷയം. ഇപ്പോൾ കളരിപ്പയറ്റൊക്കെ പഠിക്കുന്നവർക്ക് അത് ആ ഒരു കഥ അറിഞ്ഞിരിക്കുന്നതിനകത്ത് കുറച്ച് കാര്യങ്ങൾ ഒരു ശ്രദ്ധയിൽ കൊണ്ടുവരാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഈ ആദിമാർ ചെങ്ങന്നൂരാദി എന്ന് പറയുന്നത് ആദിമാരുടെ ഒരു ഗ്രൂപ്പ് തന്നെയുണ്ട്. ആ ആദികളെന്ന് പറയുന്നത് 21 ആദിമാരെ ആയിട്ട് അറിയപ്പെട്ടിട്ടുണ്ട്. ഇപ്പം പൂവിങ്കലാദി, അതുപോലെ തന്നെ മൂവിക്കെട്ടില്ലാദി, ഉലവന്നൂരാദി, ഈഴപ്പനാദി, അതുപോലെ തന്നെ അതിമല്ലൂരാദി, കരിമല്ലൂരാദി, ഇരുളുവനാദി, കുന്നുവനച്ചൻ, അതിരമ്പുഴ അച്ഛൻ, മങ്കുമ്പിൽ അച്ഛൻ, കരിയാ പണിക്കർ, എരിയാ പണിക്കർ, തണ്ടാ പണിക്കർ, നെടുമല്ലു കണ്ട, കടലുവം കണ്ട, കായലിക്കണ്ട, പാണ്ടിക്കുറുപ്പ്, മലനാട്ടിലാദി, കോയിക്കണ്ടൻ, കരടിയാം തള്ള, ചെങ്ങന്നൂരാദി, ഇങ്ങനെ 21 ആദിമാരുടെ കഥകളാണ് ഫേമസ് ആയുള്ളത്. അതിൽ ഏറ്റവും ഫേമസ് ആയുള്ള കഥയാണ് ഈ പറഞ്ഞ ചെങ്ങന്നൂരാദി എന്ന് പറയുന്ന ആളുടെ കഥ എന്ന് പറയുന്നത്. അപ്പോൾ അത് ഈ മധ്യതിരുവിതാംകൂറിലെ ആദ്യ കുടുംബത്തിലാണ് പ്രസിദ്ധമായിട്ടുള്ള ചെങ്ങന്നൂർ തറവാട്ടിലാണ് ഇദ്ദേഹത്തിൻ്റെ ജനനമെന്ന് പറയപ്പെടുന്നു. പാരമ്പര്യമായിട്ട് തന്നെ മന്ത്ര വൈദ്യതന്ത്ര കാര്യങ്ങളൊക്കെ ഈ കുട്ടികൾക്ക് ഇവർ അവരുടെ കുടുംബത്തിന് അറിയാമായിരുന്നു. അതിൽ ജനിച്ച കുട്ടിയായതുകൊണ്ട് തന്നെ ഇവർക്ക് കുഞ്ഞുങ്ങളുണ്ടാകാൻ ഒരുപാട് താമസിച്ചതിന് ശേഷമുണ്ടായ കുട്ടിയാണ് ഈ പറയുന്ന ചെങ്ങന്നൂരാദി എന്ന് പറയുന്നത്. അപ്പം അദ്ദേഹം കുഞ്ഞുണ്ടായപ്പോൾ സമയത്ത്
ചെങ്ങന്നൂർ കുഞ്ഞ്, ചെങ്ങന്നൂർ ജനിച്ചുകൊണ്ട് ചെങ്ങന്നൂർ കുഞ്ഞെന്നാണ് അച്ഛൻ വിളിച്ചത്. അങ്ങനെ ഈ ഒരു ദിവസം ഈ ചെങ്ങന്നൂർ കുഞ്ഞ് വളർന്ന് ചെറിയൊരു അപ്പോൾ അവിടെ അവിടെ ഒരു പ്ലാവുണ്ട്, മുകളിൽ പോയൊരു പ്ലാവ്. അപ്പോൾ അവിടെ വെച്ച് രണ്ട് പക്ഷികൾ തമ്മിൽ അടി ഉണ്ടാക്കുന്നതായിട്ട് കണ്ടു എന്നുള്ളതാണ് രണ്ടാമത്തെ കഥ. അപ്പോൾ ഈ രണ്ട് പക്ഷികൾ തമ്മിൽ അടി ഉണ്ടാക്കുന്നത്, അതിൽ ഒരു പക്ഷി താഴേക്ക് വീണു. അതിന് കരിയാത്തമ്പുള്ള എന്ന് നമ്മൾ പറയുന്ന സംഗതിയാണ്. അപ്പോൾ കരിയാത്തമ്പുള്ള താഴേക്ക് വീണു. അപ്പോൾ ആ കരിയാത്തമ്പുള്ളിനെ എടുത്ത് വെച്ച് കെട്ടുകയൊക്കെ ചെയ്ത് അമ്മയോട് കൂടി വെച്ച് കെട്ടി എൻ്റെ കാലൊക്കെ ശരിയാക്കി കൊടുത്തു. കൊടുത്തു കഴിഞ്ഞത് ഒരു ദിവസം ഈ പക്ഷി സംസാരിച്ചു എന്നാണ് പറയുന്നത്, അത് കഥയാണ്. അപ്പോൾ അതായത് ഈ കരിയാത്തം പണിക്കർ എന്ന് പറയുന്ന ഒരു വലിയ കളരി അഭ്യാസി ആയിരുന്നു അത്. അത് അപ്പോൾ ഈ നമ്മൾക്ക് അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഈ രൂപമാറ്റം, ആൾമാറാട്ടം എന്ന് പറയുന്ന വിദ്യ അറിയാവുന്ന കളരിയാശന്മാരുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ആ കരിയാത്തം പണിക്കർ എന്ന് പറയുന്ന ആ കരിയാത്തം പണിക്കരും വേറൊരു കളരിയാശാനായിട്ട് എരിയാത്തം പണിക്കരുമായിട്ട് ബഹളമുണ്ടായി, അടിയുണ്ടായി. അത് വളരെ ഇതായി വന്ന സമയത്ത് ഈ കരിയാത്തം പണിക്കർ കരിയാത്തം പണിക്കർ ആദ്യം ചെയ്തു ഒരു ഈ പറഞ്ഞൊരു പുള്ളായിട്ട് രൂപപ്പെട്ടു. അപ്പോൾ ആ മറ്റേ ആൾക്കും ആ വിദ്യ അറിയാമായിരുന്നു. അയാൾ എന്തു പറ്റി ഇതുപോലെ പുള്ളായിട്ട് വന്നിട്ട് ഇവർ തമ്മിൽ അടിയുണ്ടാക്കിയിരുന്നു. ആ അടിയാണ് ഈ പറഞ്ഞവരുടെ വീടിൻ്റെ മേലിലുള്ള പ്ലാവിൻ്റെ മേലിൽ നിന്ന് താഴെ വീഴാൻ കാരണമായതെന്നാണ് പിന്നീട് ഞാൻ മനസ്സിലാക്കിയ മറ്റൊരു കഥ. അപ്പോൾ അങ്ങനെ ഇവരിൽ അതിലൊരാൾ വന്ന് താഴെ വീണു വന്നു. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, നീ അതിൽ എന്നെ പരിചരിച്ചത് കൊണ്ട്, ഈ പറഞ്ഞ കരിയാത്തും പണിക്കർ പറഞ്ഞു, അതുപോലെ നീ എന്നെ പരിചരിച്ചത് കൊണ്ട് ഞാൻ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്, നിനക്ക് ഞാനൊരു വിദ്യ പഠിപ്പിച്ചു തരാമെന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വിദ്യകൾ കംപ്ലീറ്റ് ആയിട്ട് അദ്ദേഹം ഇദ്ദേഹത്തെയാണ് പഠിപ്പിച്ചത്. അപ്പം പറഞ്ഞതിന് വേണ്ടി നമുക്ക് ഒരു 57 അടി കളരി സ്ഥാപിക്കണം. അപ്പോൾ അത് കളരികളിൽ ഏറ്റവും വലിയ കളരിയായിട്ട് അറിയപ്പെടുമെന്ന് അദ്ദേഹം പറഞ്ഞു. അങ്ങനെ ഈ 52 അടി വലിപ്പമുള്ളൊരു ചെറിയ കളരി അദ്ദേഹം സ്ഥാപിച്ചു. മകന് ഒരു ചുരുകിയും പരിചയം വേണമെന്ന് അച്ഛനോട് പറഞ്ഞു. അപ്പോൾ അച്ഛനോട് ഇന്ന് പറയുമ്പോൾ ശരിക്ക് ഈ പുള്ള അവിടെ വീട്ടിലുണ്ട്. അപ്പോൾ ഈ പുള്ളെന്ന് പറയുന്ന ആൾ രൂപം മാറിയിട്ട് ഈ കളരിപ്പയറ്റ് പഠിപ്പിക്കുന്ന സമയത്ത് മാത്രമാണ് ഈ ഗുരുനാഥനായിട്ട് മാറുന്നത്. അപ്പോൾ അത് ഈ വിദ്യ പഠിപ്പിക്കുന്നുള്ളത് കൊണ്ട് ഒരിക്കലും. അപ്പോൾ ഈ മകൻ ചോദിച്ച് ചോദിച്ചു, നീ എങ്ങനെയാണിത് എന്താ പഠിക്കുന്നത് ചോദിച്ചാൽ പറഞ്ഞത് ഉണ്ടാക്കി തരും. അപ്പോൾ ഇവരുടെ അമ്മാവന്മാരൊക്കെ വളരെ വലിയ ഫേമസ് ആയിട്ടുള്ള കളരി അഭ്യാസികളാണ്. അപ്പോൾ അവരുടെ ഒരു പരമ്പരയാണ് എന്നെ ബ്ലസ് ചെയ്ത് അനുഗ്രഹിച്ച് പഠിപ്പിക്കുകയാണെന്നാണ് അച്ഛനോടും അമ്മയോടും ചെങ്ങന്നൂരാതി പറഞ്ഞത്. യഥാർത്ഥത്തിൽ നടന്നത് ഈ പറയുന്ന കരിയത്തും പണിക്കരെന്ന് പറഞ്ഞ ആളാണ് അതിനെ അദ്ദേഹത്തെ പഠിപ്പിച്ചെടുത്തതെന്നാണ് ഒരു വിശ്വാസം. അപ്പോൾ അങ്ങനെ അടവുകൾ, മർമാണി, അതുപോലെ ചൊട്ട വിദ്യ എന്ന് പറഞ്ഞൊരു വിദ്യ, നിങ്ങൾ മർമാണി അറിയാവുന്ന, മർമ്മങ്ങൾ അറിയാവുന്ന ആശാന്മാർ ഉപയോഗിക്കുന്ന കളരിലെ അതീവ രഹസ്യമായിട്ടുള്ളൊരു ആയുധമാണ് ചൊട്ടച്ചാണെന്ന് പറയും. അതിന് ചൊട്ട എന്നാണ് പറയുന്നത്, ചൊട്ടയുണ്ട്. അതുപോലെ തന്നെ കൊട്ട് എന്ന് പറയുന്നത്, അത് ഇതാണ് നമ്മൾ ചൊട്ടച്ചാണെന്ന് പറയുന്ന ഒരു അഭ്യാസത്തിൽ ഉപയോഗിക്കുന്ന ശരിയായിട്ടുള്ള രീതിയിലുള്ള ചൊട്ട. അപ്പോൾ ഇത് നിങ്ങൾ വളരെ വ്യക്തമായിട്ട് നോക്കുക, ഇതിൻ്റെ തുമ്പുകളൊക്കെ വളരെ ഷാർപ്പാണ്, അതിനൊരു പ്രത്യേക ഷേപ്പുണ്ട്. ക്യാമറയിൽ നമുക്ക് കാണുമ്പോൾ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലാവുന്നത്. പിന്നെ ഇതിലെല്ലാം അളവുകൾ സൂചിപ്പിച്ചിട്ടുണ്ട് കേട്ടോ, ഈ അളവുകൾ സൂചിപ്പിച്ചിട്ടുണ്ട്, അത് വ്യക്തമായിട്ട് കാണാമല്ലോ അല്ലേ. അപ്പോൾ ഈ അളവുകളുണ്ട്. ഇതിൻ്റെ തുമ്പ് വശം ഇങ്ങനെയാണ്, ചിലതിൽ നമ്മൾ ഉരുണ്ടതായിരിക്കും. ഇതൊരു പ്രത്യേക രീതിയിൽ കളരിയാശന്മാർ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു പ്രത്യേക, ഇതിനെല്ലാം അളവുകളുണ്ട്. ഈ അളവുകൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഓരോ അളവുകളിലും നമ്മൾ ഈ വിരലുകളെ പ്രത്യേക രീതിയിൽ ഉപയോഗിച്ചിട്ടുകൊണ്ടാണ് ഒരു മർമ്മത്തിൽ എത്ര ഭാഗം ഇറങ്ങണമെന്ന് പറയണത്. ഇതിൻ്റെ വേറൊരു വിഭാഗമാണ് ഈ പറഞ്ഞ കൊട്ട് എന്ന് പറയുന്നത്. കൊട്ട് ഇപ്പോൾ കാണിക്കാനൊരു അതിന് പ്രായോഗികമായി കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ട് കാണിക്കുന്നില്ല. കാരണം വെച്ചാൽ അതിൽ ഈ മന്ത്രതന്ത്രങ്ങളൊക്കെ എഴുതി പ്രത്യേക സിദ്ധി വരുത്തി അതിനകത്ത് ഹോൾ ഉണ്ടാക്കിയാൽ ചില പച്ചമരുന്നുകൾ പോലുള്ള മരുന്നുകൾ നിറച്ച് പവിത്രമായിട്ട് നമ്മുടെ കളരിയിൽ പൂജിക്കുന്ന, ഇപ്പോൾ നമ്മുടെ കളരിയിൽ പൂജിക്കുന്നുണ്ട്. അതുകൊണ്ട് തൽക്കാലം അത് കാണിക്കാനായിട്ട് വഴിയില്ല. അപ്പോൾ ഇത് പലരും ഈ അഭ്യാസമുറയിൽ ഈ സംഗതി പലരും എടുത്ത് കുത്തുകയും വെട്ടുകയും ഒക്കെ ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രായോഗിക വശം ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, ഈ ആയുധം ഒരിക്കലും പ്രയോഗിക്കുന്നത് എതിരാളി കാണാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ നിഗമനം. അത് നിങ്ങൾ പലപ്പോഴും കളരികൾ നോക്കിയാൽ മതി. ഈ ഇതിന് തന്നെ 14 അടവുകളുണ്ട് ഒളിപ്പിക്കാൻ വേണ്ടിയിട്ട് മാത്രം. അതൊക്കെ ഞാൻ പലയിടത്തു നിന്ന് സംഘടിപ്പിച്ച കാര്യങ്ങളാണ്. എന്ന് വെച്ചാൽ പല കളരികളിൽ നിന്നും മനസ്സിലാക്കിയ ഒരു കാര്യമാണ്, ആ അത് ഒളിപ്പിക്കുന്ന വിദ്യ അടവുകൾ തന്നെ 14-18 അടവുകൾ ചില ആശാന്മാർ 4 കൂടി തന്നിട്ടുണ്ട്. അങ്ങനെ 14 മുതൽ 18 അടവുകൾ വരെ ഉണ്ട്. ഈ 18 അടവുകൾ നമ്മൾ പറയേണ്ടത്, ഇന്നിപ്പോൾ 18 അടവുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞ ഒരു രീതിയുണ്ട്. പണ്ടെന്ന് പറഞ്ഞാൽ 18 അടവ് എന്ന് പറഞ്ഞാൽ എൻ്റെ ചില ഗുരുക്കന്മാർ പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാൽ 18 അടവ് എന്ന് പറഞ്ഞാൽ 18 അടവായിട്ടല്ല കൂട്ടിൻ്റെ, 18 കളരികൾ എന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ 18 കളരികളിലും അഭ്യാസം എന്ത് ചെയ്യണം, പഠിച്ച് ഇറങ്ങി വരുന്ന ഒരവസ്ഥയായിരുന്നു 18 അടവുകൾ പയറ്റുക എന്ന് എന്നോട് കുറച്ച് ഗുരുക്കന്മാർ പറഞ്ഞു. ഇനി അതല്ല, 18 അടവുകളുണ്ട്, അതാണ് പഠിക്കേണ്ടത് എന്ന് മറ്റ് ചില ഗുരുക്കന്മാരും പറയുന്നു. അപ്പോൾ ഞാനിത് ഇൻഫർമേഷൻ പാസ് ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്. അതിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം, എങ്ങനെ വേണമെങ്കിലും. അപ്പോൾ എന്തായാലും 18 കളരികൾ ഉണ്ടായിരുന്നു എന്നുള്ളതൊരു സത്യമാണ്, അതിൻ്റെ തെളിവുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു, അടവുകൾ, മർമാണി, ചൊട്ടവിദ്യ, അതുപോലെ തന്നെ ഞാൻ ആദ്യം മനസ്സിലാക്കിയതെന്ന് വെച്ചാൽ ഇദ്ദേഹത്തിന് നമുക്ക് ഈ പുലിയംഗം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട് കളരികളിൽ, പക്ഷേ ഇദ്ദേഹത്തിന് എലിയംഗം എന്ന് പറഞ്ഞൊരു സംഗതി വശമുണ്ടായിരുന്നു എന്ന് ഒരു ഗുരുനാഥൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്.
എത്രമാത്രം ശരിയാണ്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, അത് കൂടാതെ അദ്ദേഹത്തിന് ഈ പൂച്ചംഗം എന്ന് പറയുന്ന ഒരു അംഗത്തെക്കുറിച്ച് വളരെ വിശദമായിട്ട് അറിയാമായിരുന്നു. ഇപ്പോൾ ക്യാറ്റ് സ്റ്റേറ്റ് എന്നൊക്കെ പറയുന്ന ഒരു പ്രത്യേക രീതിയിലുള്ള സംവിധാനമെന്നാണ് ഞാൻ എൻ്റെ അറിവിൽ മനസ്സിലാക്കുക. പഴയ കഥകളായതുകൊണ്ട് ഇതിൽ എത്രമാത്രം പോകാമോ അത്രയും സഞ്ചരിച്ചിട്ടുണ്ട്, ഇനിയും സഞ്ചരിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. പുതിയ അറിവുകൾ കിട്ടുമ്പോൾ നമ്മൾ ഈ വീഡിയോയിലൂടെ തന്നെ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നുണ്ടാവും. എന്തായാലും കൊള്ളാം, അങ്ങനെ ഇത് പഠിച്ചു. അന്നൊക്കെ ഈ എഴുത്തുകൾ സാധാരണക്കാർക്ക് എന്ന് വെച്ചാൽ താഴ്ന്ന ജാതിയിലുള്ളവർക്ക് നിഷിദ്ധമായിരുന്നു ആ ഒരു കാലഘട്ടമായിരുന്നു. അപ്പോൾ ഇദ്ദേഹത്തിന് എഴുത്തും കാര്യങ്ങളൊക്കെ പഠിക്കണമായിരുന്നു. അപ്പോൾ അദ്ദേഹം ഗുരുവിനോട് ചോദിച്ചു, പറഞ്ഞു ഇത് എനിക്ക് പഠിക്കാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞ വിഷമത്തോടെ പറഞ്ഞപ്പോൾ ഗുരു പറഞ്ഞു അത് എഴുതി പഠിക്കണം നിർബന്ധമൊന്നുമില്ല, കണ്ടു കേട്ട് പഠിക്കുന്ന അറിവ് തന്നെയാണ്. അങ്ങനെ അദ്ദേഹത്തെ കണ്ടു കേട്ടും അത് മനസ്സിലാക്കാനുള്ള സംവിധാനങ്ങളൊക്കെ തന്നെ അദ്ദേഹം പറഞ്ഞു കൊടുത്തു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അമ്മാവന്മാരൊക്കെ വളരെ ഫേമസ് ആയിട്ടുള്ള കളരിക്കാരായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഇദ്ദേഹം പഠിച്ചിറങ്ങി, അപ്പം ദക്ഷിണ കൊടുക്കണം എന്ന് പറഞ്ഞപ്പം ഇദ്ദേഹം ഒരു ദിവസം അമ്മയും അച്ഛനെ വിളിച്ചിട്ട് പറഞ്ഞു ഇതുപോലെ ഞാൻ ഇതുപോലെ കളരി പഠിച്ചു, ഇന്നപോലെ എൻ്റെ ഒരു ഗുരുനാഥനുണ്ട്, കാര്യങ്ങളൊക്കെ വിശദമായിട്ട് തന്നെ അവർ പറഞ്ഞു. അപ്പോൾ പഠിച്ചു തരുന്നതുവരെ ഇദ്ദേഹത്തിൻ്റെ കഥ പറയരുതെന്നാണ് പറഞ്ഞത്. അദ്ദേഹം അത് വാക്ക് പാലിച്ചു. പഠിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞതുപോലെ ഗുരുനാഥന് ദക്ഷിണ കൊടുക്കണം. അപ്പോൾ ആ ദക്ഷിണ കൊടുക്കാനുള്ള സംവിധാനം എല്ലാവരും വന്നു. അപ്പോൾ ആദ്യമായിട്ട് ദക്ഷിണ കൊടുക്കുന്നൊരു സമയം അദ്ദേഹം എന്ത് ചെയ്യാൻ ഈ ഇത് പക്ഷിയായിട്ടാണല്ലോ നിൽക്കുന്നത്, അതുകൊണ്ട് ഈ ആശാനായിട്ട് വന്ന സമയത്ത് പോലും കുട്ടി എന്ത് ചെയ്തു, പുഴുവിനെ പാറ്റയൊക്കെ പിടിച്ചിട്ട് വിട്ടലിനെയൊക്കെ പിടിച്ചിട്ട് ഒരു ഇലക്കകത്താക്കി കൊണ്ടുവരികയാണ്. അപ്പം അച്ഛൻ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടു. അപ്പോൾ പറഞ്ഞ അവന് മനസ്സുകൊണ്ട് തരുന്നതാണ് ഏറ്റവും വലിയ ദക്ഷിണ, അവൻ മനസ്സുകൊണ്ടാണ് തരുന്നത്. അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, ഗുരുവിന് കൊടുക്കുന്ന ദക്ഷിണ മനസ്സോടുകൂടിയായിരിക്കണം. ആ മനസ്സോടുകൂടി ആകുമ്പോഴാണ് എൻ്റെ ഗുണം കിട്ടുന്നതെന്ന് വ്യക്തമായിട്ട് പറയാനും കൂടെയാണ് ആ കഥ ഉപയോഗിച്ചത്. പിന്നീട് അദ്ദേഹം ദക്ഷിണയൊക്കെ വാങ്ങിയതിന് ശേഷം പറഞ്ഞു 18 കളരികൾ നീ ജയിക്കും, ഞാൻ പഠിപ്പിച്ചു എന്നുള്ള കാര്യം ഒരു കാരണവശാലും പറയരുത്, 19-ാമത്തെ കളരിയിൽ നീ പോകരുത്, പോയാൽ അവിടെ വെച്ച് നിൻ്റെ അന്ത്യം സംഭവിക്കുമെന്ന് പറഞ്ഞു. അവിടെ വെച്ച് ഒരു കാരണവശാലും എൻ്റെ പേര് പറയരുതെന്നും അദ്ദേഹം വളരെ വ്യക്തമായിട്ട് താക്കീത് നൽകിയിട്ട് അദ്ദേഹം പോയി എന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ യാത്രയാണ്. പിന്നെ ചെങ്ങന്നൂർ കുഞ്ഞാലി എന്ന് പറയുന്ന ആളിങ്ങനെ മെല്ലെ വളർന്ന് വളർന്ന് വലിയൊരാളായി വരുന്നു. അങ്ങനെ അവിടെ കുന്നുവനപ്പനെന്ന് പറയുന്ന കുന്നുവനപ്പനും കുന്നുവനമ്മ എന്ന് പറഞ്ഞ രണ്ട് പേർക്ക് അന്നത്തെ കാലത്ത് അവർക്കൊരു മോളുണ്ടായിരുന്നു. ആ മകള് അന്നത്തെ കാലത്ത് കെട്ട് കല്യാണം, കൊച്ചിലെ തന്നെ പിടിച്ച് പിള്ളേരെ കെട്ടിക്കുന്ന ഒരു പരിപാടി കെട്ട് കല്യാണം എന്ന് പറഞ്ഞു. അപ്പോൾ കെട്ട് കല്യാണം നടത്തുവാനുള്ള ഒരു സംവിധാനം, ഈ വിവാഹച്ചാർത്ത് അന്നത്തെ രീതിയിൽ ജ്യോതിഷനുസരിച്ച് കുറിക്കുമ്പോൾ സമയം കുറിക്കുന്ന സമയത്ത് ഇന്ന ദിശയിൽ ഇന്ന പേരുള്ള ഒരാൾ ഉണ്ടാകുമെന്ന് അന്നത്തെ കാലത്ത് ജ്യോതിഷന്മാർ കുറിച്ചിരുന്നു. അങ്ങനെ നോക്കിയപ്പോൾ ഈ ചെങ്ങന്നൂർ ഉള്ള ഈ പറഞ്ഞ കുന്നുവനപ്പനും കുന്നുവനമ്മയ്ക്കുമുള്ള പുത്രി എന്ന് പറയുന്നത് ചെങ്ങന്നൂരാദിയെ കൊണ്ടാണ് കെട്ടിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ അവർ ആ കല്യാണം അങ്ങനെ നടക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഈ സമയത്ത് ഈ വെള്ളി പിച്ചാത്തി നാരായം പട്ട് ഉറുമാല ഇതൊക്കെ കൊടുക്കണമെന്ന് നിയമമുണ്ട്. അതിന് അദ്ദേഹം ചെങ്ങന്നൂർ അച്ഛൻ, അതായത് ചെങ്ങന്നൂർ കുഞ്ഞാതിൻ്റെ അച്ഛൻ എന്ത് ചെയ്തു, അന്നത്തെ തമ്പ്രാനെ പോയി കണ്ട് അവിടെ നിന്ന് ഇതെല്ലാം വാങ്ങുന്ന ഒരു കഥയൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം അദ്ദേഹം വലിയ ആളായി. ഇതെല്ലാം കഴിഞ്ഞ് പുള്ളി വലിയ അഭ്യാസിയായി, ഭയങ്കരമായ സംവിധാനങ്ങളായി. അങ്ങനെ അതിരമ്പുഴ അച്ഛനെന്ന് പറഞ്ഞ ഒരാളുണ്ട്, അദ്ദേഹത്തിൻ്റെ അതിരമ്പുഴ കോട്ട പിടിച്ചെടുക്കുന്ന ഒരു കാലഘട്ടമാണ്. അതിരമ്പുഴ കോട്ട വളരെ അത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള കോട്ടയാണ്. അതിന് കല്ലുകൊണ്ട് ഉള്ളൊരു മതിലുണ്ട്, വലിയ മതിലുണ്ട്. അതുപോലെ തന്നെ കരിങ്കോട്ട, കല്ലുകൊണ്ടുണ്ടാക്കിയ കരിങ്കോട്ട എന്നാണ് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ഇരുമ്പ് കൊണ്ട് നിർമ്മിച്ച ഒരു ഇരുമ്പഴി കോട്ടയുണ്ട്. അതുപോലെ തന്നെ ചെമ്പ് കൊണ്ട് നിർമ്മിച്ച ചെമ്പഴി കോട്ടയുണ്ട്. അതുപോലെ മുള്ളുകൊണ്ട് നിർമ്മിച്ച മുള്ളാണി കോട്ടയുണ്ട്. അതിനിടയ്ക്ക് ഒരു വലിയൊരു ആറുണ്ട്, ആറിനകത്ത് നിറച്ച് മുതലക്കൂട്ടങ്ങളുണ്ട്. അതുപോലെ കള്ളച്ചരട് കൊണ്ട് കെട്ടിയുണ്ടാക്കിയിട്ടുള്ള ഏത് സമയത്തും ചരട് വലിച്ചാൽ പൊട്ടുന്ന വെടിയുണ്ടകളുള്ള പഴയ കാലത്തെ തോക്കുകളുണ്ട്. ഇതെല്ലാം കടന്നു വേണം ഈ പറയുന്ന അതിരമ്പുഴ അച്ഛൻ്റെ അതിരമ്പുഴ കോട്ട ചെല്ലാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ ഇദ്ദേഹം മലക്കം മറിഞ്ഞ് അകത്ത് കയറിയെന്നും ഇതെല്ലാം തകർത്തുകൊണ്ട് തന്നെ അവരെ വകവരുത്തിയെന്നും ഈ കോട്ട തകർത്തു എന്നുമാണ് പറയുന്നത്. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ മങ്കൊമ്പിലാതി എന്ന് പറയുന്ന ഒരാളെ പരാജയപ്പെടുത്തിയ കഥയാണ് പിന്നെ പറയുന്നത്. അപ്പോൾ അതിനകത്ത് ഇദ്ദേഹത്തിന് ഈ മങ്കൊമ്പിലാതിയെ പരാജയപ്പെടുത്താൻ ചെല്ലുന്ന സമയത്താണ് അദ്ദേഹം ഈ മന്ത്രവാദത്തിനെ കുറിച്ചുള്ള സംവിധാനത്തെക്കുറിച്ചാണ്. അപ്പോൾ അവിടെ ചെന്ന സമയത്ത് ഒരു അദ്ദേഹത്തിന് ചെല്ലുവാൻ വേണ്ടിയിട്ട് ഒരു സ്ത്രീയെ, ഒരു പെൺകുട്ടി ഇങ്ങനെ വള്ളത്തിൽ വരുന്നു. അവളുടെ ആ വള്ളത്തിൽ കയറിയാണ് അദ്ദേഹം രക്ഷപ്പെടുന്നത്. അപ്പോൾ വെള്ളത്തിലേക്ക് അദ്ദേഹത്തിന് ഇറങ്ങാൻ വയ്യാതെ വന്നപ്പോഴത്തേക്ക് ഇദ്ദേഹം എന്ത് ചെയ്യുന്നു വെച്ചാൽ ഒരു 7 പാറ ജപിച്ചിടുകയും ഈ പെൺകുട്ടി വള്ളത്തിൽ വെച്ച് തന്നെ ബോധരഹിതയായിട്ട് വീഴുകയും ഈ വള്ളം ഈ പറഞ്ഞ ആളുടെ അടുത്തേക്ക് എത്തിപ്പെടുകയും ചെയ്തു എന്നാണ് കഥ. നമ്മൾ ഈ കടമറ്റത്തുകെത്തനാരുടെയൊക്കെ കഥ പറയുന്ന സമയത്ത് ഈ വെള്ളാരങ്കലിൻ്റെ ഒരുപാട് പ്രയോഗങ്ങളെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ അന്ന് മന്ത്രതന്ത്രാദികൾ കുറച്ചേറെ ഉപയോഗിച്ചിരുന്നു എന്ന് വേണം പറയാനായിട്ട്. പിന്നെ മലനാട്ടിലാദി തെക്കുംകുറ്റി തമ്പുരാനും പാണ്ഡ്യക്കുറുപ്പും തമ്മിലുള്ള പ്രശ്നങ്ങളും അവിടെ ഒരു കഥ പറയുന്നുണ്ട്. അങ്ങനെ വരുന്ന സമയങ്ങളിൽ വൃക്ഷാരാധന ഒരു ചെമ്പക മരമുണ്ടായിരുന്നു ഇവരുടെ രണ്ടുപേരുടെ അതിർത്തിയിൽ. അപ്പോൾ അതിൽ ഒരുപാട് ദൈവതകളൊക്കെ ഉണ്ടായിരുന്നു. അന്നത്തെ കാലത്തെ ചില ആചാരങ്ങൾ നിങ്ങൾ കേട്ടണം. അതായത് ഈ വൃക്ഷാരാധന നടത്തണം ആദ്യം, എന്നിട്ട് വെട്ടാൻ പാടുള്ളൂ. അപ്പം വൃക്ഷാരാധന നടത്തുന്നതെന്ന് വെച്ചാൽ ഈ വൃക്ഷ രാജന് വേണ്ടിയിട്ട് ഇവർ കോഴിയാടിനെ വെട്ടുന്ന രീതി അന്നത്തെ കാലത്ത് നിർബന്ധമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക എത്രമാത്രം
വളരെ മോശമായ രീതിയായിരുന്നു അത് ഉണ്ടായിരുന്നതെന്നാണ്. ആ ഒരു വൃക്ഷമെട്ടനെ പോലും ഈ പറഞ്ഞ മൃഗങ്ങളെ കുരുതി കൊടുത്തിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. അപ്പോൾ അങ്ങനെ ഇത് വെട്ടി വെട്ടിയതിനു ശേഷം ഇത് നാല് കോർണറിൽ നിന്ന് വെട്ടിയ സമയത്ത് ഇത് പെടരുന്നില്ല, ഒരു തരത്തിലും നോക്കിയിട്ടില്ല, പക്ഷേ അതിനകത്ത് നിന്ന് ബ്ലഡ് വരികയും കൂടെ ചെയ്യുന്നു. അത് കണ്ടപ്പോൾ ഇവർ പേടിച്ചു. പേടിച്ചപ്പോൾ വീണ്ടും എന്ത് ചെയ്തു, നോക്കി ഇതെന്താണ് കുഴപ്പമെന്ന് അന്നത്തെ കാലത്ത് ജ്യോതിഷനെ വിളിച്ച് നോക്കി. അപ്പോൾ ഇതൊരു മനുഷ്യനെ തന്നെ കുരുതി കൊടുത്താൽ മാത്രമേ അതിനകത്തിൽ ഒരുപാട് ദേവതകൾ അധിവസിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതിനു വേണ്ടി മനുഷ്യക്കുരുതി കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ അത് ഈ പറഞ്ഞ പാണ്ഡിക്കുറുപ്പി ഇതിനെ സത്യത്തിൽ ഭയങ്കര കഷ്ടമാണ്, തൻ്റെ മകളെ തന്നെ കുരുതി കൊടുക്കുകയാണ്. അതിൽ ഈ കുട്ടിയെ കൊണ്ട് കൊണ്ടുപോയി ഇത് വെട്ടുന്ന കാണാൻ വേണ്ടി കൊണ്ടുപോയി എന്നും ആ കൊണ്ടുപോയ സമയത്ത് അവിടെയുള്ള ഈ പൂളുകൾ വാരാൻ ആജ്ഞാപിച്ചു. ആ പൂള് വാരാൻ കുഞ്ഞ് താഴ്ന്ന സമയത്ത് ആ കുഞ്ഞിനെ തന്നെ ഭയങ്കരമായിട്ട് കൊല്ലുകയാണെങ്കിൽ ഉണ്ടായെന്നാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം, ഓരോ കഥകളിൽ വരുന്ന അന്ധവിശ്വാസങ്ങളും അബദ്ധജടിലമായ ധാരണകളും എത്രമാത്രം ഉണ്ടാകുന്നു എന്നുള്ളത് നിങ്ങളൊന്ന് കാണണം. അങ്ങനെ ഇദ്ദേഹം എന്ത് ചെയ്തു, ഈ പറഞ്ഞ പിന്നെ തെക്കുംകുറ്റി ജയിക്കുകയാണ് ഉണ്ടായത്. പിന്നെ അദ്ദേഹം മുവക്കൽ കോട്ട എന്ന് പറയുന്ന ഒരു വലിയ കോട്ടയാണ്, അവിടെ മതയാനകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവിടെ ചെന്നപ്പോഴും അദ്ദേഹം ചെയ്തതെന്ന് വെച്ചാൽ മതയാനയെ വിരൽ ചൂണ്ടിക്കൊണ്ട് നിർത്തി, ചൂണ്ടുവർമ്മം എന്ന് പറയുന്ന മെയ്തീണ്ട കാലം എന്നൊക്കെ പറയുന്ന അന്ന് ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. കഥയാണ്, നമ്മളതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പഠിച്ചുകൊണ്ടിരിക്കുന്നു. കിട്ടിക്കഴിഞ്ഞാൽ അപ്പം തന്നെ വീഡിയോയിൽ ഞാൻ ഇട്ട് തരിക തന്നെ ചെയ്യാം. അങ്ങനെ ഇതൊക്കെ എന്നാ പറയുക, നമുക്കിനി നാളെ ഒരിക്കലും ഇല്ലാതാവുന്ന ഒരു അവസ്ഥ വരും, അത് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് അതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ വിരൽ ചൂണ്ടി മയക്കിയെന്നും അതുപോലെ തന്നെ അവിടെ ഈ ഭയങ്കരമായ കരിനാഗങ്ങൾ കടന്നലിനെയൊക്കെ സൂക്ഷിച്ചിരുന്നു ശത്രുക്കളെതിരെ, ഇതിനെല്ലാം മന്ത്രം ചൊല്ലിയിട്ട് മയക്കി എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ചെങ്ങന്നൂരാതിക്ക് അഭ്യാസം മാത്രമല്ല എന്നും ഇങ്ങനെയുള്ള കുറച്ചേറെ കാര്യങ്ങൾ അറിയാമായിരുന്നു എന്നും പറയുന്നത്. പിന്നെ അതിരമ്പുഴ അച്ഛനെ പരാജയപ്പെടുത്തി മടങ്ങി വരുന്ന സമയത്താണ് പാലുവൻ അച്ഛൻ എന്ന് പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ അപ്പോൾ അതിൻ്റെ ഒരു മകളുണ്ട് പാലുവൻ പെണ്ണെന്ന് പറയും. അപ്പോൾ ആ പെണ്ണിനെ ഇവിടെ വഴിവക്കിൽ വെച്ച് കാണുകയും ഒരു ചെറിയ ഇടവഴിയിൽ വെച്ച് കാണുന്നു. അപ്പോൾ അവർ തമ്മിൽ ഇഷ്ടത്തിലാകുന്നു. അങ്ങനെ പാലുവൻ അച്ഛൻ്റെ അടുക്കൽ ചെല്ലുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ പാലുവൻ അച്ഛൻ കുറച്ച് പരീക്ഷണങ്ങളെല്ലാം നടത്തുന്നു, അതിലെല്ലാം ഇദ്ദേഹം വിജയിക്കുന്നുണ്ട്. വിജയിച്ചതിന് ശേഷമാണ് പാലുവൻ പെണ്ണിനെ കല്യാണം കഴിക്കുന്നത്. അങ്ങനെ അതിനുശേഷം അദ്ദേഹത്തിൻ്റെ യാത്രകൾ നീണ്ടു. പിന്നെ കുന്നുവൻ കളരി എന്ന് പറയുന്ന കുന്നുവൻ കളരി എന്ന് പറഞ്ഞൊരു കളരി ഉണ്ടായത് തകർത്തിട്ട് അവിടെ ഭയങ്കരമായ ഒരു പ്രശ്നം ഉണ്ടാവുകയും അവിടെ വെച്ച് ഈ കളരി തകർക്കുന്ന സമയത്ത് അത് കണ്ട് പേടിച്ചിട്ട് പാലുവൻ പെണ്ണിനോട് ചേർന്നായിരുന്നു പോയപ്പോഴായിരുന്നു ഈ കഥ ഉണ്ടായത്. അപ്പോൾ അവിടെ വെച്ച് ഇദ്ദേഹം ഈ പെണ്ണിനെ പേടിച്ച് ഓടി അടുത്തൊരു കോട്ടയ്ക്കകത്ത് ചെന്ന് കയറുകയും അവിടെ വെച്ചിട്ട് കറിയാപ്പണിക്കർ എന്ന് പറയുന്ന ഇദ്ദേഹത്തെ തന്നെ അഭ്യസിച്ചിട്ടുള്ള ഒരാളാണ് കറിയാപ്പണിക്കർ എന്ന് പറയുന്ന ആൾ, ഈ പറഞ്ഞ പാലുവൻ പെണ്ണിനെ ഏകദേശം 10 വർഷങ്ങളോളം കളരി അഭ്യസിപ്പിക്കുകയും ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ പഠിപ്പിക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം അതെ ചോദിക്കുന്നുണ്ട്, ഇതൊക്കെ എന്തിനൊക്കെയാണ് ഇങ്ങനെ പഠിക്കുന്നതെന്ന് പാലുവൻപെണ്ണി ചോദിച്ചപ്പോൾ, മന്ത്രം എന്ന് പറയുന്നത് ഒരുതരം പ്രാർത്ഥനയാണ് എന്ന് അദ്ദേഹം പറയുന്നത്. മന്ത്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രാർത്ഥനയാണ്. അതുപോലെ തന്നെ മരുന്ന് അതൊരു സ്വരത്തെ സുഖപ്പെടുത്തലാണ്. ആയുധം എന്ന് പറഞ്ഞാൽ സംരക്ഷണവും. ഇത് മൂന്നുമാണ് കളരിയുടെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ. നമുക്ക് അതൊക്കെയാണ് വളരെ അത്യാവശ്യമായിട്ടുള്ളത്, വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കുക. മന്ത്രം എന്ന് പറഞ്ഞാൽ നമുക്ക് മുന്നോട്ടേക്ക് നയിക്കുവാനുള്ള നമ്മുടെ ഒരു ഊർജ്ജമാണ്, പ്രാർത്ഥനയാണ്. മരുന്ന് എന്ന് പറഞ്ഞാൽ നമുക്ക് വരുന്ന പ്രശ്നങ്ങളെ ഒരു തരത്തിലുള്ള സുഖപ്പെടുത്തലാണ്. ആയുധം എന്ന് പറഞ്ഞാൽ സംരക്ഷണം. ഇത് മൂന്നുകൂടെ കൂടുന്നതിനെയാണ് നമ്മൾ കളരി എന്ന് അന്നത്തെ കാലത്ത് വിളിച്ചിരുന്നത്. അതുപോലെ തന്നെ ഈ പെൺകുട്ടി ഇതെല്ലാം പഠിപ്പിച്ചതിനെ വർഷം കൊണ്ടെന്ന് പറഞ്ഞാലും ഏകദേശം ആൾമാറാട്ട വിദ്യ മാത്രം ഇദ്ദേഹം എന്ത് ചെയ്തില്ല, ഈ പറഞ്ഞ ചെങ്ങന്നൂർ കുഞ്ഞാദിയെയോ ഈ പറഞ്ഞ പാലുവൻ പെണ്ണിൻ്റെയോ പഠിപ്പിച്ചിട്ടില്ല എന്നുള്ളതായിരുന്നു ഒരു വേറൊരു കാരണം. കാരണം അതിനി ഒരുപാട് തെറ്റായ രീതിയിൽ ഉപയോഗിച്ചാൽ ഒരുപാട് ദോഷവശങ്ങൾ ഉണ്ടാവുമെന്ന് കരുതിയിട്ടാണ് അദ്ദേഹം ചെയ്തതെന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ മിക്കവാറുമൊക്കെ തന്നെ ഈ ആൾമാറാട്ട വിദ്യ അറിയാവുന്നവർ വളരെ ചുരുക്കമായതുകൊണ്ട് അത് മറ്റുള്ളവരിലേക്ക് പകർന്നാൽ പേര് അവരിലേക്ക് പോകുമെന്നുള്ളത് അത് പല ഗുരുക്കന്മാരെയും ഞാൻ കണ്ടിട്ടുണ്ട്. സ്വന്തം പേര് പോവാതിരിക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള റയറായിട്ടുള്ള വിദ്യകൾ അവർ പകർന്നു കൊടുക്കാറില്ല. ആ കാലഘട്ടത്തിൽ നിന്നല്ല, അവർ മരിച്ചു കഴിഞ്ഞാലും ആ പേരങ്ങനെ നിലനിൽക്കാൻ വേണ്ടി ചില വിദ്യകൾ അങ്ങനെ ഉപദേശിച്ച് കൊടുക്കാറില്ല എന്നുള്ളത് എൻ്റെ ഒരു അന്വേഷണത്തിൽ ഞാൻ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അതിന് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ നല്ല ഗുരുക്കന്മാർ ഒരുപാട് പേരെ കാണുക. അപ്പോൾ ഒരു ഗുരു കാണിച്ചിരുന്ന വിദ്യ മറച്ചു വെക്കുന്ന വിദ്യ മറ്റൊരു വിദ്യ മറ്റൊരു ഗുരു എന്ത് ചെയ്യും, പറഞ്ഞു തരും. എന്നിട്ട് അയാളൊരു വിദ്യ മറച്ചു വെക്കുക. അപ്പോൾ നമ്മളൊരു 10, 12, 20 പേരുടെ കൂടെ പഠിച്ചു കഴിഞ്ഞാൽ ഏകദേശം നല്ല വിദ്യകളൊക്കെ തന്നെ നമ്മുടെ കയ്യിൽ വരും. അങ്ങനെയാണ് അതിനകത്ത് പുറകിൽ ഒരുപാട് ശാസ്ത്രീയ വശങ്ങളും ഇവരുപയോഗിക്കുന്ന ടെക്നിക്കുകളും ഒക്കെ ഉണ്ടാവും. തൽക്കാലം അതൊന്നും ഞാൻ വിവരിക്കുന്നില്ല, കാരണം അതെൻ്റെ അധ്വാനത്തിൻ്റെ ഭാഗമായി കിട്ടിയ കുറച്ച് കാര്യങ്ങളായതുകൊണ്ട് തൽക്കാലം ഞാനതൊന്നും ഇവിടെ വിവരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ എന്തായാലും ഇതൊക്കെ സംഗതികളായിട്ട് നമുക്ക് പറയാൻ പറ്റും. അത് അങ്ങനെ ഇവർ 10 ശേഷം ഇവർ തമ്മിൽ കണ്ടുമുട്ടുന്നു, തിരിച്ച് വീട്ടിലേക്ക് വരുന്നു. അങ്ങനെ അവർ സന്തോഷമായി കഴിയുന്ന സമയത്ത് ഈ പാണ്ടിക്കളരി എന്ന് പറയുന്ന അന്ന് ഈ കുറുപ്പ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ കളരികളിൽ പഠിപ്പിക്കുന്ന ആൾക്കാരുടെ പേരിൻ്റെ കൂടെ വെച്ചിരുന്ന ഒരു കാര്യമാണ് കുറുപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ കുറുപ്പൻ വർഗം ആ രീതിയിലല്ല വരുന്നത്, കളരി പഠിപ്പിക്കുന്ന ഏതൊരു ഗുരുവിൻ്റെ പേരിൻ്റെ കൂടെ കുറുപ്പ് എന്നാണ് അന്നത്തെ കാലത്ത് ചേർത്തിരുന്നത്. അങ്ങനെ ഈ പാണ്ഡിക്കളരിയിലൊരു പാണ്ഡിക്കുറുപ്പ്, പുള്ളിയൊരു മുസ്ലിമായിരുന്നു, അതാണ് ഞാനത് എടുത്ത് പറയാനുള്ള കാരണം. അപ്പോൾ ആ മുസ്ലിം ആയതുകൊണ്ട് കുറുപ്പെന്ന് വെച്ച്, അപ്പോൾ കുറുപ്പെന്ന് പറഞ്ഞാൽ അധ്യാപകൻ എന്നുള്ള അർത്ഥത്തിലാണ് അന്ന് വിവക്ഷിച്ചിരുന്നതെന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്.
അപ്പൊ ഈ കാര്യത്തിൽ അവിടെയുള്ള എല്ലാവരെയും ഈ പാണ്ഡിക്കുറുപ്പ് വിളിച്ചിരുന്നുവെങ്കിലും ഇദ്ദേഹത്തെ മാത്രം വിളിച്ചിരുന്നില്ല. അപ്പൊ അത് ചോദിക്കാൻ ചെല്ലുകയും പാലുവ പെണ്ണ് താൻ ചെയ്യുന്ന ഒരു കാര്യം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുകയും ഇദ്ദേഹമാണ് ആദ്യം പറഞ്ഞത് എൻ്റെ പെണ്ണ് ചെയ്യുന്ന കാര്യം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. അങ്ങനെ അദ്ദേഹം ഈ ഇതിന് ബദലായിട്ടൊരു സംവിധാനം ചെയ്തു. വീരാളിപ്പെട്ടുണ്ട്, ആ വീരാളിപ്പെട്ട് ഒറ്റ മലക്കത്തിന് കരിമ്പനയുടെ മേളിൽ വെച്ച് തിരിച്ചു വന്നെന്നാണ് പറയുന്നത്. ഇതെടുത്ത് കാണിക്കും, അപ്പോൾ ഞാൻ ബാക്കി പറയാമല്ലോ. അങ്ങനെ അത് ഈ പറഞ്ഞ പാണ്ഡ്യകുറുപ്പിന് ചെയ്യാൻ കഴിഞ്ഞില്ലെന്നും അയാൾ നാണം കെട്ടുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് അഭ്യാസം അഭ്യാസമായി തന്നെ തുടരണമെന്നും അത് കളരികളിൽ പഠിപ്പിക്കുമ്പോൾ കളരികൾ പ്രസിദ്ധമാകുന്നു എന്നുള്ള ആ ചൊല്ല് നിങ്ങൾ മറക്കാതിരിക്കുക. അങ്ങനെ ഉലുവന്ത് കോട്ട, കരിമല്ലു കോട്ട, അങ്ങനെയുള്ള കോട്ടകളെല്ലാം ഇദ്ദേഹം അടിച്ചു തകർക്കുന്നുണ്ട്. അങ്ങനെ ഇല്ലുവനച്ഛൻ എന്ന് പറയുന്ന ആളുടെ അരികിൽ ചെന്ന ബാഗിലുള്ള ഒരു അമ്മാവനാണ് അദ്ദേഹത്തിൻ്റെ അരികിൽ ചെല്ലുന്നുണ്ട്. അപ്പോൾ ആ അദ്ദേഹത്തിൻ്റെ കോട്ട കാണാൻ പോകണം എന്ന് അമ്മയോട് ചോദിക്കും. അമ്മ പറയുന്നുണ്ട് എന്തിനാ വെറുതെ അങ്ങോട്ട് പോകുന്നു ചോദിക്കുന്നുണ്ട്. അദ്ദേഹം എന്നാലും അങ്ങോട്ട് ഇറങ്ങാണ്. ഇറങ്ങുന്ന സമയത്ത് ചില ലക്ഷണങ്ങളിലൊക്കെ അന്നത്തെ കല ആശാന്മാർ വിശ്വസിച്ചിരുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഈ ലക്ഷണങ്ങളിൽ ഗുരുവിനെ വന്നിച്ച് ഇറങ്ങുന്ന സമയത്ത് ഒരു കരിയാത്തൻ പക്ഷി ഇങ്ങനെ വന്ന് അദ്ദേഹത്തിന് ചുറ്റും വട്ടമിട്ട് പറക്കുന്ന ശീലം ഡെയിലി ഉണ്ടായിരുന്നു. അന്ന് ഇറങ്ങിയ സമയത്ത് അത് ഉണ്ടായില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അല്ലെ, പല്ലുകൾ രണ്ട് വശം ഇരുന്ന് ചിലച്ചുവെന്നും അതുപോലെ തന്നെ ഇറങ്ങുന്ന സമയത്ത് ഒരു മണ്ണാൻ പച്ചയോല വെട്ടി മുറിക്കുന്നതാണ് കാണുന്നത്. അപ്പോൾ പച്ച മടൽ വെട്ടുക എന്ന് പറഞ്ഞാൽ പച്ചക്ക് വെട്ടുന്നു എന്നുള്ള അർത്ഥത്തിലാണ് അതിൻ്റെ ആ ലക്ഷണങ്ങൾ അവർ മനസ്സിലാക്കിയിരുന്നത്. അങ്ങനെ എന്തായാലും ഉള്ള ഇറങ്ങിയ സ്ഥിതിക്ക് പുറകോട്ടില്ല എന്നുള്ള രീതിയിൽ അദ്ദേഹം പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കരിയാപ്പണിക്കർ എന്ന് പറയുന്ന പഴയ ഗുരുനാഥനെ ഇല്ലുവൻ അച്ഛനിൽ ആവേശിച്ച് അവിടെ ചെല്ലരുതെന്ന് അദ്ദേഹം ഒരു വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അവിടെ ചെല്ലുകയും ഇദ്ദേഹത്തിലൂടെ കയറിയിട്ട് ഈ പറഞ്ഞ ഇദ്ദേഹത്തെ വകവരുത്തുകയും ചെയ്തു എന്നാണ് പറയുന്നത്. അങ്ങനെ ഈ പറഞ്ഞ കുന്നുവം കളരി, അതുരമ്പുഴ കളരി, ഇരുളുവൻ കളരി, കുടലുവൻ കരളി, കരിയാവും കളരി, എരിയാവും കളരി, അതുപോലെ തന്നെ കരുമല്ലു കളരി, മൂവിക്ക കളരി, ഈലപ്പക്കളരി, ഇലക്കര കളരി, അതുപോലെ തന്നെ മലനാട്ടി കളരി, അതിമല്ലു കളരി, താവളം കളരി, വയ്യക്കര കളരി, വടയാറ്റു കളരി, കൊട്ടാവും കളരി, പാണ്ടിക്കളരി, പുന്നപ്പുഴ കളരി, ഇങ്ങനെ 18 കളരികൾ അദ്ദേഹം തകർത്തു എന്നാണ് പറയപ്പെടുന്നത്. അത്രമാത്രം പഠിത്തം ഉണ്ടായിരുന്നു അദ്ദേഹം. അങ്ങനെ അവസാനം 19-ാമത്തെ കളരി ചെല്ലരുത് എന്ന് പറഞ്ഞ വില്ലുവം കടലിൽ ചെന്നതിൻ്റെ ഇതിലായിട്ടാണ് ഇദ്ദേഹം അദ്ദേഹത്തെ കൊന്നെന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ അത്ര വലിയൊരു അഭ്യാസി ഈ പറയുന്ന നമ്മുടെ അടുത്ത് ചെങ്ങന്നൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഉണ്ടായിരുന്നു എന്നുള്ളത് പലർക്കും അറിവുള്ളതല്ല. അപ്പം ഈ വടക്കൻ പാട്ടുകൾ മാത്രം കേൾക്കാതെ തെക്കൻ പാട്ടുകളിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് ഒന്ന് അവതരിപ്പിക്കുകയാണ് ചെയ്തത്. എന്തായാലും ഇതൊരു വലിയ തിരിച്ചറിവായിരിക്കുമെന്ന് ഞാൻ കരുതുന്നു. കൂടുതൽ കാര്യങ്ങളുമായി നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ കാണാം. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് കാണുന്നു. വളരെ റെയർ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. നിങ്ങൾ കൂടുതൽ ഇത് ഷെയർ ചെയ്യുക, ആൾക്കാരിലേക്ക് എത്തട്ടെ. കളരിയുടെ എല്ലാ ഭാഗങ്ങളും എല്ലാം നല്ല ഭംഗിയായി നടക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്ത വീഡിയോയ്ക്ക് കാത്തിരിക്കുക. നന്ദി, നമസ്കാരം. താങ്ക് യു വെരി മച്ച്.